മലപ്പുറം എടപ്പാൾ നീലിയാട വിമുക്ത ഭടൻ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന പോലീസ് ഒളിവിൽ പോയ പ്രതിയെ കോഴിക്കോട് നിന്നും ചങ്ങരംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു വേങ്ങശ്ശേരി സ്വദേശി ഗോവിന്ദന്കുട്ടിയുടെ മരണത്തിലാണ് പ്രതി റഫീഖിനെ നരഹത്യാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് എടപ്പാൾ നീലിയാട് ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിമുക്ത ഭട്ടൻ വെങ്ങാശ്ശേരി സ്വദേശി ഗോവിന്ദൻകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിന് ഏതാനും ദിവസം മുമ്പ് സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയും ഒരാൾ ഗോവിന്ദൻകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു നീലിയാട് താമസിക്കുന്ന ചാലിശ്ശേരി സ്വദേശി അബ്ദുൾ റഫീഖാണ് ഗോവിന്ദൻകുട്ടിയെ മർദ്ദിച്ചതെന്നായിരുന്നു ആരോപണം സംഭവശേഷം ഇയാൾ ഒളിവിൽ പോവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ചങ്ങരംകുളം പോലീസ് കോഴിക്കോട് നിന്നാണ് റഫീഖിനെ കസ്റ്റഡിയിലെടുത്തത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ഗോവിന്ദൻകുട്ടിയും റഫീഖും തമ്മിൽ വാക്കു തർക്കവും കയ്യാങ്കളിയും നടന്നിരുന്നതായും ഇരുപത്തിയാറിന് പുലർച്ചെ റഫീഖ് ഗോവിന്ദൻകുട്ടി കിടക്കുന്ന ഷെഡിലെത്തി മർദ്ദിച്ചതായും മറ്റൊരു സുഹൃത്താണ് ബന്ധുക്കളെ അറിയിച്ചത് ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ പോലീസ് സർജനും ചില സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിനൊടുവിലാണ് റഫീഖിനെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി ന്യൂസ്